ఎందు కష్టాను బోస్ పరు నష్టాను బోస్ వాట్ ఇస్ దిస్ టెల్ మీ ఓ మై గాడ్ అది ఎందాను బోస్ నల్ల విట్టాను బోస్ వి ఆర్ ద ఫ్లయింగ్ లైక్ ఏ ఓషన్ ఇన్ ద సీ లవ్ ചിഞ്ചു ചിഞ്ചു പൊക്കോണം അവിടുന്ന് എത്ര തവണ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചെന്നറിയോ? ഓർമ്മയുണ്ടോ ഈ മുഖം? മഞ്ജു മഞ്ജു കുഞ്ചു ജീവിതത്തിൽ ഒരുപാട് തേപ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇമ്മാതിരി ഒരു തേപ്പ് അന്ന് എന്റെ കിളി പോയതാ. കിളി പോയി. ഹലോ, മനസ്സിലായാ? ഞാൻ ചിഞ്ചുന്റെ ആങ്ങള ബിഞ്ചു. ഞാൻ മഞ്ജുവിന്റെ ആങ്ങള സഞ്ജു. ഇനി ഒരാളും കൂടിയുണ്ട്, ഞങ്ങളുടെ കസിൻ പോളിശരത്ത്. പോളിശരത്തെ, ആ ട്രാക്ക് ഒന്ന് മാറ്റിട്ട് ഗോദയിലേക്ക് ഇറങ്ങി. ഡ്രാമ അജു വർഗീസ് ആൻഡ് തിയേറ്റേഴ്സ് അഭിമാന പുരസരം കാഴ്ചവെക്കുന്നു ലവ് ആക്ഷൻ ഡ്രാമ. തേപ്പ് കുത്തിത്തിരിപ്പ് കുൽസിതം, ഇതിലേതും ഈ കൈകളില് ഭദ്രം. അത് മാത്രല്ല കേട്ടോ, സിനിമ ഏതായിക്കോട്ടെ, നായകൻ ആരായിക്കോട്ടെ, കട്ട ചങ്കായിട്ട് കൂടെ നിൽക്കും മലയാളികളുടെ സ്വന്തം അജു വർഗീസ്. ട്രോളന്മാരുടെ കൺകണ്ട ദൈവം. ലവ് ആക്ഷൻ ഡ്രാമയുടെ ഞങ്ങൾ ആദ്യം കണ്ട ഒരു ഇൻട്രോ ഉണ്ട്, അജു മുന്നിൽ നായകൻ പിന്നിൽ എന്ന രീതിയിൽ. അങ്ങനെ പറയാൻ പറ്റൂല, ആക്ച്വലി നായകൻ ആണോ ഇനി മുന്നിൽ എന്നുള്ളതും ഒരു ചോദ്യമാണ്. നായകന്റെ മാസ് കൂട്ടാൻ പിന്നിൽ നിർത്തിയ ഒരു ടെക്നിക്കാണ്. പിന്നെ കാശ് മുടക്കിയത് ഞാനാണല്ലോ, ഞാൻ ഒരു പോസ്റ്ററിലെങ്കിലും മുന്നിൽ നിൽക്കണമില്ല എന്ന് ട്രോളർമാർ പാട്ട് പാടി നടക്കുന്നു. ലവ് ആക്ഷൻ ഡ്രാമ പേര് തന്നെയാണ് പടത്തിന്റെ ജോണറും. എല്ലാ ഈ മൂന്ന് ചേരുവകളും കൂടെ ഒരു കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ എല്ലാം കൂടെ ചേരുംപടി ചേർത്ത് ചാലിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ. നിവിൻ നയൻതാര എന്ന് പറഞ്ഞുള്ളൊരു കോമ്പിനേഷൻ ഫസ്റ്റ് ടൈം. നമുക്കറിയാം ലേഡി സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ കുറേ കാലത്തിന് ശേഷമാണ് മാഡം സിനിമ ചെയ്തിട്ടില്ല. നിവിനും കുറച്ച് ഒരു എനിക്കൊന്ന് കഴിഞ്ഞ ഒരു നാലഞ്ച് സിനിമകളായിട്ട് വളരെ സീരിയസ് വേഷങ്ങളും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സുമാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പം എനിക്ക് എന്നോട് പലപ്പോഴും പറയാറുണ്ട് നിവിൻ എന്നാണ് ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്നത് എന്നൊക്കെ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. കാര്യം അവരുടെ വിചാരം ഞാൻ പറഞ്ഞ അപ്പം അദ്ദേഹം ഒരു ഹ്യൂമർ പടം ചെയ്യുന്നതാണ്. അപ്പം ആ വിശ്വാസം ഞാൻ പിന്നെ കളയാറില്ല. ആ പറയാം. പക്ഷെ അങ്ങനെ എന്തോ നമ്മളുടെ ഒരു രണ്ട് വർഷമായിട്ടുള്ളൊരു സ്വപ്നമാണ് അതിപ്പം. നിവിൻ്റെയും ഒരു നെക്സ്റ്റ് ഡോർ ബോയ് എന്നുള്ളൊരു ഇമേജ് ദിനേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ എത്തും. ഞാൻ സിനിമ കണ്ടു. ഇത് ദിനേഷിൻ്റെ ഒരു ഷോ ആണ് പടം. അപ്പം ദിനേഷൻ ഷോ ആണ്. ചടപടാ